ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദീപാവലിയാണല്ലോ, അതായത് ദീപങ്ങളുടെ ആഘോഷം. ഇത് നോർമലി നോർത്ത് ഇന്ത്യൻസ് ആണല്ലേ ഗംഭീരമായിട്ട് ആഘോഷിക്കാറ്. നമ്മൾ മലയാളികൾ ലളിതമായിട്ട് ദീപങ്ങളൊക്കെ കത്തിച്ച് അങ്ങനെ അലങ്കരിച്ച് വെക്കും അല്ലേ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ആ സ്വീറ്റ്സ് ഒക്കെ മേടിച്ച് ചെറിയ രീതിയിലാണ് നമ്മൾ ആഘോഷിക്കാറ്. ഞാനിവിടെ ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെലിബ്രേഷൻസിൽ നിങ്ങളെയും കൂടി ഞാൻ വെൽക്കം ചെയ്യാണ്. ദിസ് ഈസ് ഷാക്കി ബ്രഷോ, വെൽക്കം ടു കുപ്പിവള. ദീപാവലിയായിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഇതാണ് ആർ സി എമ്മിൻ്റെ ദീപാവലി സ്വീറ്റ്സ്. ഇത് കണ്ടോ, നല്ലൊരു പാക്കിങ്ങിലാണിത് വരുന്നത്. ഇവിടെ കണ്ടോ, സ്പെഷ്യൽ ദീപാവലി ഡിസൈൻസും വരുന്നുണ്ട്. നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ലൊരു പെർഫെക്റ്റ് പാക്കിങ്ങാണ്. നമുക്കിതിലെ കണ്ടൻസ് ഒക്കെ നോക്കാം. ഭുജിയ, പിന്നെ ചപ്പാത്തി മിക്സ്ചർ വരുന്നുണ്ട്, പിന്നെ വേറെ ഒരു ടൈപ്പ് മിക്സ്ചർ വരുന്നുണ്ട്. പിന്നെ മൂംഗ് ദാലുണ്ട്, സോൻപപ്പിടി ഉണ്ട്, അനാർദന ഗോലിയുണ്ട്. ഇതിലിപ്പോൾ ഒരു സ്വീറ്റ്സ് എന്ന് പറയുന്നത് സോൻപപ്പിടിയും പിന്നെ അനാർദന ഗോലിയാണ്. അനാർദന ഗോലി പറയുമ്പോൾ ഒരു സ്വീറ്റ് ആൻഡ് സോർ ടൈപ്പ് ഒരൈറ്റാണ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാലൊരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഒരു എന്താ പറയുക, സ്വീറ്റ് ആട്ടോ. അല്ലാതെ നമ്മൾ ഈ കേരള ഐറ്റം അല്ല, നോർത്ത് ഇന്ത്യൻ ടൈപ്പാണ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അനാർദന ഗോലി, പിന്നെ ഇത് ചപ്പാത്തി മിക്സ്ചറാണ്. പിന്നെ മൂംഗ് ദാൽ, ഖുഷ്ഖുഷ് മിക്സ്ചർ ആട്ടോ അത്. ഇത് ഭുജിയ, മൈ ഫേവറേറ്റ് സോനപപ്പടി. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാക്കിൽ വരുന്നത്. പിന്നെ വേറെ ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് മേടിച്ചിട്ടുണ്ട്. മൈസൂർ പാക്ക് ലഡു, പിന്നെ പേടയും ബർഫിയും ജിലേബി, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്വീറ്റ്സ്. അപ്പോൾ നമുക്ക് ദീപാവലി സെലിബ്രേഷൻസിലോട്ട് കടക്കാം. ഞങ്ങളിതാ പൂത്തിരിക്ക് കത്തിച്ച് ആഘോഷിക്കുകയാണ്. കുഞ്ഞാക്ക് നല്ല ഇഷ്ടമായി, കുഞ്ഞാവ് ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ പൂത്തിരി കത്തിക്കണൊക്കെ കാണുന്നത്.
ഇതാണിത് ചേച്ചീൻ്റെ മോളാണ് മാളൂട്ടി. ഇതാണ് കേട്ടോ ചേച്ചി. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് വന്നപ്പോൾ അങ്ങനെ ഇങ്ങനെ ആഘോഷിച്ചതാണ്. ക്രഷേട്ടാ, അടിയൊരു ദീപാവലി പൂക്കുറ്റി. അങ്ങനെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു. ആൾട്ടിക്ക് ആദ്യം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൂത്തിരിയെത്തിക്കാൻ. ഒന്ന് രണ്ടെണ്ണം കത്തിച്ചപ്പോൾ പിന്നെ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി, പിന്നെ കത്തിക്കലോട് കത്തിക്കലായി. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ റെഡി, 1, 2, 3. ഹാപ്പി ദിവാലി.